Hello friends, hello everyone. Namaskaram. Nammude video ide innathe pradhana topic ayi njan eduthirikkunnathu marangalude pratheekam urula marangalude kubi enginiyana kanakootam ennathine kurichaanu. Marathinte vishayam ennu parayumbo idu cheriya topic alla. Idil thanne oru paadu kaaryangal parayanundu. Pakshe innathe video il njan idinte alavale kurichu maatrame parayullu. Urula maram enginiyana kubiyilekku maattunnathu. Idu enne oru 4-5 vathadu ubayichittu cheyyam. Marathadi neelam meterilum adupole thanne chuttalav meterilum eduthittu അതിനെ 35.315 കൊണ്ട് ഹരിച്ചിട്ട് കുബീന്റെ പോലെ കാണുന്ന രീതിയുണ്ട്. ആ രീതിയാണ് ഇന്ന് കൂടുതലായിട്ടും മരവില്ലിൽ സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് വിദേശ മരങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മരവില്ലർ മീറ്ററിലാണ് അളന്നിട്ട് അതിന്റെ കുബികൾ കൂട്ടുക. രണ്ടാമത്തെ മെത്തേഡ് നീളം അടിക്കണക്കിനും അതിന്റെ ചുറ്റളവ് ഇഞ്ചിലും എടുത്തിട്ട് അതിന്റെ നീളവും വണ്ണവും ഒക്കെ കുണിച്ച് 2304 എന്ന സംഖ്യ കൊണ്ട് ഹരിച്ചിട്ട് അതിന്റെ കുബി പോലെ കാണുന്ന ഒരു മെത്തേഡുണ്ട്. അതാണ് നാടൻ മരങ്ങളൊക്കെ കൂടുതലായിട്ടും വിൽപ്പന നടത്തുക. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നാട്ടിലെ തടി കച്ചവടക്കാരും പറമ്പൊക്കെ മരം കച്ചവടക്കുന്ന ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഈ രീതിയിലാണ്. ഈ രീതിയാണ് കൂടുതലായിട്ട് ഞാനീ പറഞ്ഞ ആദ്യത്തെ രീതിയും രണ്ടാമത്തെ രീതിയാണ് കൂടുതലായിട്ട് പ്രാബല്യത്തിലുള്ളത്. മറ്റുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ 5-6 മെത്തേഡൊക്കെ ഉണ്ട്. 5-6 മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പ്രധാനപ്പെട്ട 2-3 പിന്നെ മെത്തേഡ് മാത്രമേ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ഇന്ന് കൂടുതലായിട്ട് മരവില്ലൊക്കെ സ്വീകരിച്ചു വരുന്ന മെത്തേഡ് അത് 1-2. ഞാൻ 3 മെത്തേഡും നിങ്ങൾ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ആദ്യത്തെ 2 മാത്രമേ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. ഈ മരത്തിന്റെ കുബിക്കണക്ക് വിശദീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് 1-2 കാര്യം പറയാനുണ്ട്. നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ച് അതിന്റെ കുബി വോളിയം കാണുകയാണെങ്കിലും ഓരോന്നിനും ഓരോ ഫോർമുല ഉപയോഗിക്കും. ആ ഫോർമുല നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡില് 35.315 കൊണ്ട് ആണ് ഹരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ 35.315 എങ്ങനെ വന്നു എന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേല് വരുന്നത് 2304 കൊണ്ട് ഹരിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിൽ ഈ 2304 എങ്ങനെ വന്നു എന്നൊന്നും നിങ്ങൾ ചോദിച്ചാൽ ഈ കണക്ക് മുമ്പോട്ട് പോകില്ല. പിന്നെ മൂന്നാമത്തിൽ ചെയ്യുന്നത് വെച്ചാൽ 1728 എന്നുള്ള സംഖ്യ കൊണ്ടാണ് അതിൽ കുബീന്റെ പോലെ കാണുന്നത്. ഫോർമുല ചോദ്യം ചെയ്താൽ നമുക്ക് ആ കണക്ക് മുമ്പോട്ട് പോകില്ല. തൽക്കാലം നമ്മൾ ഇതിന്റെ കണക്ക് പഠിച്ചു നോക്കുമ്പോൾ അതൊരു ഫോർമുല ആയിട്ട് തന്നെ കാണും. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ, ഏതെല്ലാം ഫോർമുലകൾ ഞങ്ങൾ താഴെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നു. പക്ഷെ ഇന്ന് വരെ ആ ഫോർമുലകൾ എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല. π² 2π × r + r × r - r, √(s)(s-a)(s-b)(s-c) ഇങ്ങനെയുള്ള ഒരുപാട് ഫോർമുലകൾ നമ്മൾ താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഇന്ന് വരെ അധ്യാപകരോട് ചോദ്യം ചെയ്തിട്ടില്ല. അധ്യാപകരോടും അവർക്ക് വേണ്ടുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ ഈ പുസ്തകം അടിച്ചിറക്കിയ ആൾക്കാരോടോ ഇതൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. ഇങ്ങനെ ചോദ്യം ചെയ്യാത്ത ആൾക്കാർ നല്ല രീതിയിൽ പഠിച്ച് വലിയ വലിയ ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്ന നിങ്ങളെയും എന്നെയും പോലുള്ള ആൾക്കാരാണ് നമ്മുടെ അറിവ് പൂർണ്ണമാകാത്തതുകൊണ്ടോ എന്തോ നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ തിരയുന്നത്. അതുകൊണ്ട് ഫോർമുലയെ നിങ്ങൾ ഫോർമുലയായിട്ട് തന്നെ കാണും. ക്രമേണ നിങ്ങളതൊക്കെ പഠിക്കും, ഓട്ടോമാറ്റിക്കലായിട്ട് പഠിക്കും. ആരും നിങ്ങൾക്ക് അത് പറഞ്ഞു തരേണ്ടിയില്ല. നിങ്ങളത് മൈൻഡത് വർക്കൗട്ടായി വരും. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്നാലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാലോ. നമ്മൾ മരമില്ലിൽ മരം ഉരുപ്പടിക്ക് നോക്കാൻ പോയാൽ അവിടെ ഈ ഒരു ആകൃതിയിലൊക്കെയാണ് നിങ്ങൾക്ക് ഉരുപ്പടികൾ കാണാൻ സാധിക്കുക. ഇത് ചുവടാണ്, അതായത് ഭൂമിയിൽ നിൽക്കുന്ന ഭാഗം. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വണ്ണം കാണാൻ സാധിക്കുന്നത്. ഇത് ചള്ള ഭാഗം, ഇതതിൻ്റെ തടി ഭാഗം. ഇത് മുറിത്തല. മുറിത്തല എന്ന് പറഞ്ഞാൽ അറിയാലോ, ആശാരിമാരൊക്കെ പറയും മുറിത്തല എന്നാണ്. അതായത് മരം കട്ടർ വെച്ച് കട്ട് ചെയ്താൽ അതിൻ്റെ അറ്റത്ത് നമ്മൾ അതിൻ്റെ നെറ്റി മുറിത്തല എന്നാണ് പറയാം. ഒട്ടുമിക്ക മര ഉരുപ്പടികളും ഏതാണ്ട് ഈ ഒരു ആകൃതിയിൽ തന്നെയാണ് ഉണ്ടാകുക. ഒരു ഭാഗം വണ്ണം കൂടുതൽ, ഒരു ഭാഗം വണ്ണം കുറവ്. നമ്മൾ ആദ്യം കുബി കണക്കാക്കുന്നത് മീറ്റർ അളവ് വെച്ചിട്ടാണ്. എല്ലാ അളവും മീറ്ററിലാണ് എടുക്കുക, അത് ഓർമ്മിക്കുക. ഇതിൻ്റെ നീളം വരുന്നത് മീറ്റർ കണക്കിന് 7.62 എന്നാണ്. അതായത് 7 മീറ്ററും 62 സെൻറ്റിമീറ്ററും. നമ്മൾ മരമില്ലിൽ വിദേശ മരങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയാൽ അവരിതിൻ്റെ നീളം എങ്ങനെയാണ് കണക്കുണ്ടെന്ന് അറിയാമോ? വലിയൊരു ടാപ്പ് എടുത്തിട്ട് ഒരറ്റം മുതൽ മറുവറ്റം വരെ പിടിച്ചു നോക്കും. ആ ഒരു അളവ് നോക്കും, വേറൊരു സ്ഥലത്ത് വെച്ച് നോക്കും, അവിടുത്തെ അളവ് നോക്കും. അങ്ങനെ 2-3 ഭാഗത്ത് വെച്ചിട്ട് അളന്നിട്ട് എവിടെയാണോ ഏറ്റവും കുറവ് അളവ് കിട്ടുന്നത് ആ ഭാഗത്തെ അളവ് മാത്രമേ കാൽക്കുലേഷൻ ചെയ്യാൻ എടുക്കുകയുള്ളൂ. അങ്ങനെ എടുത്ത അളവ് പ്രകാരം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7 മീറ്ററും 62 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, നമുക്കതിൻ്റെ നീളം കിട്ടി 7.62 മീറ്റർ കണക്കിനാണേ. ഇനി അതിൻ്റെ ചുറ്റളവ് കിട്ടണം. ഇതിൻ്റെ ചുറ്റളവ് എവിടെയാണ് ഇവർ മാർക്ക് ചെയ്യുന്നത് അറിയുമോ? ആകെ നീളം എത്രയാണോ അതിൻ്റെ നേർപകുതിക്ക് ചോക്ക് വെച്ചിട്ട് മരത്തടിയിൽ മാർക്ക് ചെയ്യും. ഇവിടെ ഇതിൻ്റെ ആകെ നീളം കിട്ടിയിരിക്കുന്നത് 7.62 ആണ്. ഇതിൻ്റെ നേർപകുതി എന്ന് പറയുന്നത് 3.81, അതായത് 3 മീറ്ററും 81 സെൻറ്റിമീറ്ററും ഒരു ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് അവിടെ അതിൻ്റെ ചുറ്റളവ് നോക്കും. അങ്ങനെ ചുറ്റളവ് നോക്കിയപ്പോൾ കിട്ടിയത് 1.22 ആണ്, അതായത് 1 മീറ്ററും 22 സെൻറ്റിമീറ്ററും. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല. ഇതിൻ്റെ ഫോർമുല വരുന്നത് മീറ്റർ കണക്കിനാണെങ്കിൽ നീളം എല്ലാം മീറ്റർ കണക്കിനാണ്, അത് ഓർക്കുക. നീളം ഇൻറ്റു വണ്ണം
ഹരിക്കണം 16 ഗുണിക്കണം 35.315 ഇതാണ് അതിൻ്റെ ഫോർമുല. ഇനി ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ക്യൂബിക് കാൽക്കുലേഷൻ ചെയ്യാം. നീളം 7 മീറ്ററും 62 സെൻറ്റിമീറ്ററും ഇൻറ്റു 1 മീറ്ററും 22 സെൻറ്റിമീറ്ററും ഇൻറ്റു 1 മീറ്ററും 22 സെൻറ്റിമീറ്ററും ഹരിക്കണം 16 ഗുണിക്കണം 35.315 സമം 25.0 അതായത് 25 ക്യൂബിക് ഫുട്ട് ആണ് ഈ മരത്തടി. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. തടിമില്ലുകാരും നാട്ടിലെ ഈ തടിക്കച്ചവടക്കാരൊക്കെ കൂടുതലായിട്ടും നാടൻ മരങ്ങൾ വിൽപ്പന ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ്. പിന്നെ വിദേശ മരങ്ങളും നാടൻ മരങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് വരുന്നത് ഇപ്പോൾ വിദേശ മരങ്ങൾ അതിൻ്റെ നീളം എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കണക്കാക്കി അവിടെ മാർക്ക് ചെയ്ത് അതിൻ്റെ ചുറ്റളവ് നോക്കും. അതിലെ പുറന്തോടോ വെള്ളം ഇതൊന്നും അവർ പ്രത്യേകിച്ചും പുറന്തോടൊന്നും അങ്ങനെ വിട്ടു വരാറില്ല. നാടൻ മരങ്ങൾ അങ്ങനെയല്ല, നാടൻ മരങ്ങൾ എത്രയാണ് ഒരു പുറന്തോട് ഒരു അരഞ്ചാണെങ്കിൽ ആ അരഞ്ചിന് കണക്കായിട്ടുള്ള അളവ് അവർ വിട്ട് ഒഴിവാക്കി തരും. ചില സ്ഥലത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് പട്ട ചെത്തിയിട്ടുണ്ടാവും, പുറന്തോട് ചെത്തി വെച്ചിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഈ ഫുൾ ചെത്തും വെള്ളച്ചെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളച്ചെത്ത് എന്ന് പറഞ്ഞാൽ പുറന്തോടൊക്കെ കഴിഞ്ഞ് വെള്ളം മുഴുവനായിട്ടും ചെത്തി മാറ്റില്ല, കുറച്ച് ഭാഗം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഫുൾ ചെത്ത് എന്ന് പറയുന്നത് ഈ കാതലിൻ്റെ പുറത്തുള്ള വെള്ളം മുഴുവനായിട്ടും അതായത് ക്ലിയർ ചെത്ത് എന്ന് പറയും, അങ്ങനെ ചെത്തി വെച്ച് വിൽപ്പന ചെയ്യുന്നുണ്ട്. അതാണ് നാടൻ മരങ്ങളും വിദേശ മരങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിലൊരു വ്യത്യാസം. നാടൻ മരങ്ങൾ അതിൻ്റെ വെള്ളയും പുറത്തോടൊക്കെ കളഞ്ഞിട്ടുണ്ടാണ് അതിൻ്റെ അളവ്, കാതലിനാണ് അതിൻ്റെ അളവ് കണക്കാക്കുക. ഇവിടെ നിങ്ങളെ മുമ്പിൽ കാണുന്നത് ക്ലിയർ ചെത്തി എത്തിയ വെറും കാതല് മാത്രമുള്ളൊരു തടിയാണെന്ന് സങ്കല്പിക്കാം. ഈ തടിയുടെ ആകെ നീളം വരുന്നത് 25 അടിയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ഭാഗത്ത് ടാപ്പ് വെച്ച് അളന്ന് എവിടെയാണോ അതിൻ്റെ നീളം കുറവ്, പിന്നെ അടിക്കണക്കിന് അളന്ന് വാങ്ങുമ്പോൾ വേറൊരു ഗുണമുണ്ട്. ഈ നാടൻ മരങ്ങൾ ഇപ്പോൾ 7 അടിയും 2 ഇഞ്ചും ഉണ്ടെങ്കിൽ അവർ 7 അടി മാത്രമേ കൂട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 8 അടിയും 1 ഇഞ്ചും ഉണ്ടെങ്കിൽ 8 അടി മാത്രമേ കൂട്ടുകയുള്ളൂ, അങ്ങനൊരു രീതിയുണ്ട്. ഓക്കെ, നമുക്ക് ക്ലിയറായിട്ട് ചെത്തിയ അതായത് കാതലം മാത്രം കാണിച്ചു കൊണ്ടുള്ള നാടൻ മരത്തിൻ്റെ ആകെ നീളം കിട്ടിയിരിക്കുന്നത് 25 അടിയാണ്, കണ്ടില്ലേ, 25 ഫീറ്റ്. അത് ഇതിൻ്റെ വണ്ണം നമ്മൾ കണക്കാക്കണം. 25 അടിയുടെ നേരെ പകുതി അതായത് 12.5 അടിക്ക് ചോക്ക് കൊണ്ട് മരത്തടിയിൽ ഒരു മാർക്ക് ചെയ്യും. അതിനുശേഷം ടാപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ചുറ്റളവ് നോക്കും. ചുറ്റളവ് ഇഞ്ചിലാണ് എടുക്കുക. ഇത് വെച്ച് നമുക്കിനി കാൽക്കുലേഷൻ ചെയ്യണം. ഇതിൻ്റെ ഫോർമുല നീളം അതായത് നീളം അടിക്കണക്കിന് മാത്രമേ എടുക്കുകയുള്ളൂ, നീളം ഇൻറ്റു വണ്ണം, വണ്ണം എന്ന് വെച്ചാൽ ചുറ്റളവ്, ഇൻറ്റു വണ്ണം ഹരിക്കണം 2304. ഇത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇത് പ്രകാരം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 25 അടി നീളം ഇൻറ്റു 48 ഇഞ്ച് വണ്ണം ഇൻറ്റു 48 ഇഞ്ച് ഹരിക്കണം 2304 സമം 25 ക്യൂബിക് ഫുട്ട് എന്ന് കിട്ടും. ഇത് മൂന്നാമത്തെ മെത്തേഡാണ്. നമ്മൾ ആദ്യം അളന്നത് മീറ്റർ കണക്കിനാണ്, രണ്ടാമത്തെ അടിക്കണക്കിന് അളന്നു, ഇതിൽ വരുന്ന എല്ലാം ഇഞ്ച് കണക്കിനാണ്. ഇതിൻ്റെ നീളം വരുന്നത് 300 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ലെങ്ത് കണക്കാക്കുന്നത് ടാപ്പ് ഉപയോഗിച്ചിട്ട് ലെങ്ത്തിൽ അത് ഏത് ഭാഗത്ത് വെച്ചിട്ടാണോ ഏറ്റവും കുറഞ്ഞ അളവ് കിട്ടുന്നത് ആ ഭാഗത്തുള്ള അളവ് എടുക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരളവാണ് ഈ 300 ഇഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡും ഈ മെത്തേഡും എല്ലാം ഒരൊറ്റ തടി തന്നെ. പക്ഷേ നമ്മൾ ആദ്യത്തെ മീറ്ററിൽ അളക്കുന്നു, രണ്ടാമത്തെ അടിക്കണക്കിൽ അളക്കുന്നു, മൂന്നാമത്തെ ഇഞ്ചിന് അളക്കുന്നു. ആദ്യം നമ്മൾ അളന്ന മീറ്റർ അളവ് അത് അടിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് രണ്ടാമത്തെ നമ്മൾ കുപി കണ്ടത്. അതിനെ നമ്മൾ പിന്നെ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് മൂന്നാമത്തെ കാണുന്നത്. എല്ലാത്തിൻ്റെയും ചുറ്റളവും നീളവും ഒന്ന് തന്നെ. ഇതിൻ്റെ ഫോർമുല വരുന്നത് നീളം ഇഞ്ചിലാണേ, നീളം ഇൻറ്റു 1/4 വണ്ണം, 1/4 വണ്ണം എന്ന് വെച്ചാൽ നാലിലൊരു ഭാഗം, വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം ഇൻറ്റു വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം ഹരിക്കണം 1728 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 1/4 വണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? ഇതിൻ്റെ ചുറ്റളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 48 ഇഞ്ചാണെന്ന് അല്ലേ. ഈ 300 ഇഞ്ചിൻ്റെ നേർ പകുതിയായ 150 ഇഞ്ചിന് മരത്തടിയിൽ ചോക്ക് കൊണ്ടൊരു മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ചുറ്റളവ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48 ഇഞ്ചാണ്. ഈ 48 ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എത്രയാണ്? 48 ഇഞ്ചിൻ്റെ 4 ഭാഗമാക്കി എത്രയാണ് വരിക? 12 12 12 12. അങ്ങനെ 4 ഭാഗം ആക്കിയതിൽ ഒരു ഭാഗമായ 12 ഇഞ്ചാണ് നമ്മൾ ഇവിടെ എടുക്കുക. അതാണ് 4 1 എന്ന് പറയുന്നത്, നാലിലൊരു വണ്ണം. മനസ്സിലായില്ലേ? അപ്പം നീളം ഇഞ്ച് ഇൻറ്റു 4 ഭാഗം വണ്ണം ഇൻറ്റു 4 ഭാഗം വണ്ണം ഇങ്ങനെയാണ് വരുന്നത്. അത് പ്രകാരം നമുക്ക് വരുന്നത് 300 ഇഞ്ച് നീളം ഇൻറ്റു 12 ഇഞ്ച് അതായത് 48 ഇഞ്ചിൻ്റെ 4 ഭാഗം 12 ഇഞ്ച് ഇൻറ്റു 12. ഈ 12 ഇത് തന്നെ 48 ഇൻറ്റു 4 ഭാഗം ഹരിക്കണം 1728 സമം 25 ക്യൂബിക് ഫുട്ട് എന്ന് കിട്ടും. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഈ മൂന്നാമത്തെ മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗത്തിലില്ല,
നിങ്ങൾ ആദ്യത്തതും രണ്ടാമത്തതും പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കി വെക്കാമെന്നേ ഉള്ളൂ. ചില മില്ലുകാർ ഇങ്ങനെ അളക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കൂടുതലായിട്ടും ഉപയോഗത്തിലുള്ളത് ആദ്യത്തെ രണ്ടാമത്തെ മെത്തേഡാണ്. ഞാനിവിടെ വിവരിച്ച മൂന്ന് മെത്തേഡ് നിങ്ങൾക്ക് 100% മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാകുക ആ ഫോർമുലയുടെ കാര്യത്തിൽ മാത്രമാണ്. അത് അങ്ങനെ തന്നെ വിടുക, ഫോർമുല ഫോർമുലയായിട്ട് തന്നെ വെക്കുക. മരത്തടി അളക്കാൻ അറിഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മരവിൽ പോയിട്ട് ഒരു വിള വാങ്ങാനുള്ള നോളജ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെച്ചാൽ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് മരം പിടിക്കാൻ പറ്റും. നമ്മളെല്ലാം വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ കൂടുതൽ നിൽക്കില്ലേ, പെട്ടെന്ന് തന്നെ മെമ്മറി ഔട്ടായി പോകും. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ അളവുകളെ കുറിച്ച് മാത്രം പഠിക്കുക. സൈസ് മരങ്ങൾ എങ്ങനെയാണ് കുപ്പിയിലേക്ക് മാറ്റുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് കോലളവിൽ കണക്കാക്കിയിട്ട് വാങ്ങുന്നത് എന്നത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ജീനിയൻ ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഉപകരിക്കുന്നു നിങ്ങൾക്ക് ബോധ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതിനാൽ ഇന്നത്തെ വീഡിയോ വിരളമരങ്ങളുടെ കുപ്പി എങ്ങനെ കാണാം എന്നതിനെക്കുറിച്ച് മാത്രം കഴിച്ച് ബാക്കിയെല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാം. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. മര ഉരുപ്പിടികളുടെ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.